നോക്കാം ഈ മണിക്കൂറിലെ വാർത്തകളിലേക്ക്. വിശദമായി തന്നെ, ബിനീഷ് കോടിയേരി ജയിൽ മോചിതനായി. ഒരു വർഷത്തിന് ശേഷമാണ് പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് ബിനീഷ് പുറത്തിറങ്ങിയത്. ചില പേരുകൾ പറയാത്തതിനാലാണ് തന്നെ വേട്ടയാടിയതെന്ന് ബിനീഷ് പറഞ്ഞു. അത് ചെയ്തിരുന്നെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ താൻ ജയിൽ മോചിതനാകുമായിരുന്നു. സത്യം ജയിക്കുമെന്നും ബിനീഷ് പ്രതികരിച്ചു. വിവരങ്ങളുമായി ആ കിരൺ ബാബു ചേർന്നു. കിരൺ, ബിനീഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള പ്രതികരണങ്ങൾ തന്നെ വരും ദിവസങ്ങളിലുള്ള ഉണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങളുടെ സൂചനയായി വേണമോ കണക്കാക്കാൻ? ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്ന ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടി മാറി. എപ്പോഴാണ് ജയിൽ മോചിതനായത് ബിനീഷ്? അപർണ, അല്പസമയം മുമ്പാണ് ബിനീഷ് കോടിയേരി ജയിൽ മോചിതനായത്. മെനഞ്ഞാന്നായിരുന്നു കർണാടക ഹൈക്കോടതി ബിനീഷിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിച്ചപ്പോൾ 5 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യമാണ് വ്യവസ്ഥയായി വെച്ചിരുന്നത്. ഇന്നലെ 2 പേരെ ഹാജരാക്കിയെങ്കിലും 5 ലക്ഷം രൂപയ്ക്കായി അവർ ഹാജരാക്കിയിരുന്ന പ്രോപ്പർട്ടി, ഇമ്മൂവൽ പ്രോപ്പർട്ടി വേണം ഹാജരാക്കാൻ നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വസ്തുവും വീടും പിന്നീട് ഈ കേസ് തീരുന്നതുവരെ അവർക്ക് അത് കൈമാറ്റം ചെയ്യുന്നതിൽ തടസ്സമുണ്ടായിരുന്നു. അതിനാൽ അവർ അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നു. ഇന്ന് 2 സർക്കാർ ഉദ്യോഗസ്ഥരാണ് ജാമ്യക്കാരായി ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാക്കിയത്. ഇന്ന് വിചാരണ കോടതിയിൽ നിന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ജാമ്യത്തിന്റെ പേപ്പറുകളുമായി പരപ്പന അഗ്രഹാര ജയിലിലേക്ക് ഉദ്യോഗസ്ഥർ പോയിരുന്നു. അല്പസമയം മുമ്പാണ് ബിനീഷ് കോടിയേരി പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയ ശേഷം ബിനീഷ് കോടിയേരി കൃത്യമായ പ്രതികരണം തന്നെയാണ് നടത്തിയത്. തന്റെ അറസ്റ്റ്, തന്റെ ജയിൽവാസം ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു, ബി ജെ പി യെ തന്നെ ഉദ്ദേശിച്ചാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് തന്റെ അറസ്റ്റിന് പിന്നിലെന്നും ഇ ഡി ചില പ്രധാനപ്പെട്ട പേരുകൾ തന്നോട് പറയാൻ ആവശ്യപ്പെട്ടു. ആ പേരുകൾ പറയാൻ താൻ തയ്യാറായിരുന്നുവെങ്കിൽ ഉറപ്പായും തനിക്ക് 10 ദിവസത്തിനുള്ളിൽ ജയിൽ മോചിതനാവാൻ സാധ്യമായിരുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് പ്രധാനമായും ബിനീഷ് നടത്തിയത്. കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതികരണം തന്നെയാണ് ബിനീഷ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കിരൺ, ബിനോയ് കോടിയേരി അടക്കമുള്ളവർ അവരെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഒപ്പം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ബിനീഷ് കോടിയേരി നടത്തിയ സാഹചര്യത്തിൽ തിരികെ കേരളത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ വിശദമായ പ്രതികരണങ്ങളിലേക്ക് കടന്നേക്കുമെന്നൊരു സൂചന കൂടി അതിനകത്തുണ്ടോ? എപ്പോഴായിരിക്കും കേരളത്തിലേക്ക് തിരിക്കുക ബിനീഷ്? നേരത്തെ ഇന്ന് വൈകുന്നേരം കേരളത്തിലേക്ക് തിരിക്കാം എന്നുള്ളതായിരുന്നു ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്ന ഒരു പ്ലാൻ. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ സ്വാഭാവികമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ബിനീഷ് പുറത്തിറങ്ങാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തരം നടപടിക്രമങ്ങൾ സർക്കാരിന്റെയും ജയിൽ അധികൃതരുടെയും കോടതിയുടെയും എല്ലാം ഭാഗത്തേക്കാണ്. കോടതിയിൽ നിന്ന് പേപ്പർ കിട്ടിയാലും മറ്റ് വിഷയങ്ങളെല്ലാം വേഗത്തിൽ തീർക്കേണ്ടതുണ്ട്. അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏത് ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ കൂടി സ്വാഭാവികമായും ഇതിൽ വരാനും കൂടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വൈകാൻ ഇടയായത്. ഇതുകൊണ്ട് ഇന്ന് നാളെ രാവിലെ കേരളത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃത്യമായി ഈ സമയത്താണ് വരുന്നത് എന്ന് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് അവർ കൃത്യമായി എത്തിയിട്ടില്ല. എന്തായാലും നാളെ രാവിലെ തിരുവനന്തപുരത്തേക്ക് തന്നെ ആവും എത്തുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ബിനോയ് കോടിയേരിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ബിനോയ് കോടിയേരിയും ബിനീഷിന്റെ ചില സുഹൃത്തുക്കളും അവിടെ ബിനീഷിനെ സ്വീകരിക്കാനായി അവിടെ എത്തിയിരുന്നു. അവരെല്ലാവരും ഇന്നലെ മുതൽ തന്നെ അവിടെ പൂർണ്ണ സമയമുണ്ട്. എന്തായാലും കേരളത്തിൽ വന്ന ശേഷം ചിലപ്പോൾ ഈ ഇപ്പോൾ നൽകുന്ന പ്രതികരണം വളരെ കൃത്യമായ പ്രതികരണം തന്നെയാണ്. തന്റെ അറസ്റ്റ് ഒരു വർഷത്തോളം 366 ദിവസമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 29 ബിനീഷ് കോടിയേരി അറസ്റ്റിലായത്. 14 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം നവംബർ 11 മുതൽ ജയിൽ പരപ്പന അഗ്രഹാര ജയിൽ കഴിയുകയാണ്. ഏകദേശം 1 വർഷത്തോളം ജയിൽ തന്നെ കഴിയേണ്ടി വന്നു. അതിനുശേഷം നടത്തിയ പ്രതികരണമാണ്. സ്വാഭാവികമായും അതിൽ രൂക്ഷമായ പ്രതികരണവും കൂടുതൽ വിശദാംശങ്ങളും അടക്കം പിന്നീട് കേരളത്തിൽ വന്നും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. റൈറ്റ്, സത്യം ജയിക്കുമെന്ന് ബിനീഷ് കോടിയേരി. ഈ ചില പേരുകൾ പറയാൻ ഇ ഡി തന്നെ നിർബന്ധിച്ചു എന്നും ജയിൽ മോചിതനായ ശേഷം ബിനീഷിന്റെ പ്രതികരണം.